തലശ്ശേരിയൻ ട്രേഡർ ബ്ലോഗിംഗ് ഡെയിലി നിഫ്റ്റി റിവ്യൂ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എക്സ്പയറി ഡേ ആയിരുന്നു. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും സഡൻ ഫാളാണ് ഉണ്ടായിരുന്നത്. അറൌണ്ട് 20,040 റേഞ്ചിലോട്ട് മൂവ് ചെയ്തു. ദാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,133 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു ഹെവി സെല്ല് ഓഫിന് ശേഷം ലാസ്റ്റ് മൊമെൻ്റ് ഒരു റിക്കവറി കാണിച്ചു. ആൻഡ് ദെൻ സെല്ല് ഓഫിന് ശേഷം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് സ്മോൾ ക്യാപിറ്റലായിരുന്നു. ദൻ നമ്മൾ റെസിസ്റ്റൻസ് ആയ 20,143 ആ റേഞ്ചിൽ നിന്ന് റിജക്ഷൻ വന്നു. ആൻഡ് ഹെവി റിജക്ഷൻ അത് ബാങ്ക് നിഫ്റ്റിയിൽ നിന്നുള്ള റിജക്ഷൻ ആയിരുന്നു. ആൻഡ് 20,048 അതായത് 20,050 വരെ ആ റേഞ്ചിലാണ് പോയത്. അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 20,005 ആണ് ഇതായിരുന്നു നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതായത് 20,105 വരെയാണ് ലോ പോയിരുന്നത്. 20,000 റേഞ്ചിലോട്ട് പോയി. പക്ഷേങ്കിൽ നമ്മളെ സപ്പോർട്ടായ 20,050 ആയിരുന്നു നമ്മുടെ സപ്പോർട്ട്. നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് പറ്റേ ഒരു പോയിന്റ്. പക്ഷേ നെക്സ്റ്റ് സെക്ഷൻ ഞാൻ അത് റിക്കവർ ചെയ്ത് ദെൻ അവിടെ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് 20,143 ആൻഡ് 20,051 റേഞ്ചിലുള്ള ഒരു കൺസോളിഡേറ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് മൊമെൻറ്റിൽ അതായത് നമ്മുടെ സൂപ്പർ ട്രെൻഡിന് അനുസരിച്ചിട്ടാണ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ബ്രേക്ക് ചെയ്ത് 20,141 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്തു. ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 20,133 ഈ 36 പോയിൻ്റ് അപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 20,143 റേഞ്ചാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 20,143, 20,168, 20,181, 22,000 ആൻഡ് 20,229 ഈ ടോട്ടൽ ഒരു റെസിസ്റ്റൻസ് ബാരിയർ റേഞ്ചാണ്. ഇത് ബ്രേക്ക് ചെയ്ത് അതായത് 20,229 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 300-400 റേഞ്ച് ആണ് പോകും. സോ നമ്മൾ നെക്സ്റ്റ് വീക്ക് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 20,051 ആണ്. നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 19,960 റേഞ്ചാണ്. അതായത് 19,890 റീജിയൻ സപ്പോർട്ടായിട്ടായിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് ഇത് ടോട്ടൽ റെസിസ്റ്റൻസ് തന്നെ അതായത് 20,229 റേഞ്ചിൽ ബ്രേക്ക് ചെയ്യാതെ മാത്രമേ നമുക്ക് നെക്സ്റ്റ് റേഞ്ചായ 20,301 റേഞ്ചിലോട്ട് പോകത്തുള്ളൂ. 301 and 401 ഓൾ ടൈം ഹൈ ആണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20,400 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്ന കഴിഞ്ഞാൽ 21K വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വീക്കിലെ മൂവ്മെൻ്റ്. അതായത് ഈ മെയിൻ ഈ ബാരിയർ ബ്രേക്ക് ചെയ്യണം. അതായത് 20,229 റേഞ്ച് ബ്രേക്ക് ചെയ്ത് മൂവ്മെൻ്റ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ഓപ്പണിൽ തന്നെ ഗ്യാപ്പ് അപ്പിലായിരുന്നു. നമ്മൾ റെസിസ്റ്റൻസിലാണ് ഓപ്പൺ ചെയ്ത് തന്നെ. സോ അവിടെ നിന്ന് റിജക്ഷൻ വന്നു. ആൻഡ് ഹെവി റിജക്ഷൻ ആയിരുന്നു. നമ്മൾ സപ്പോർട്ടും ഇന്നലെ ക്ലോസ് ചെയ്ത സപ്പോർട്ട് 44,500 റേഞ്ചിൽ നിന്ന് അതും ബ്രേക്ക് ചെയ്തിട്ടാണ് മൂവ് ചെയ്തത്. ദെൻ ഒരു കൺസോളിഡേറ്റ് ചെയ്തു ഒരു മൂവ്മെൻറ്റ്. 42,200 to 44,400 റേഞ്ചിൽ നിന്നുള്ള ഒരു കൺസോളിഡേഷൻ നടന്നു ഹോൾ ഡേ. ദെൻ ലാസ്റ്റ് മൊമെൻ്റ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 44,481 അതായത് -84 പോയിൻ്റാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ 44,398 ഒരു സപ്പോർട്ടാണ്. പിന്നെ 44,207 ഒരു സപ്പോർട്ടാണ്. പിന്നെ അത് 43,957 ആൻഡ് 43,852 ഒരു സപ്പോർട്ടാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളെ 44,615 അതായത് 44,588 ആൻഡ് 614 റെസിസ്റ്റൻസ് ആണ്. പിന്നെയുള്ളത് 44,898 റീജിയൻ. പിന്നെയുള്ളത് 45,170 റീജിയൻ റെസിസ്റ്റൻസ് ആയിട്ട്. സോ നെക്സ്റ്റ് 1 വീക്കിലുള്ള മൂവ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തു ബാക്കിയുള്ള മൂവ്മെൻറ്റ്. അതായത് നമ്മുടെ നിഫ്റ്റി 44,200 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 21,000 വരെ പോകാൻ ചാൻസ് ഉണ്ട്. സോ അസോസിയേറ്റഡ് ആയിട്ട് തന്നെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻറ്റ്.